അടുത്ത ഓണത്തിന് മുൻപ് ഇവിടെ ഒരു ഉണ്ണി പിറക്കണം. നിന്നെ പോലെ ഒരു സുന്ദരി പെണ്ണ്. അത് വേണ്ട, എനിക്ക് ഇതുപോലൊരു മീശക്കാരൻ മതി. നോ നോ, സുന്ദരിക്കുട്ടി. നോ, മീശക്കാരൻ. തർക്കം വന്നാ പിന്നെ കോയിൻ ടോസ് ചെയ്ത് നോക്കണം. ഹെഡ് ആണെങ്കിൽ മീശക്കാരൻ, ടെയിൽ ആണെങ്കിൽ സുന്ദരിക്കുട്ടി. सुप्रिया, सुप्रिया, सुप्रिया. ഇവിടെങ്ങുമില്ലല്ലോ മമ്മി. കള്ളൻ ഇവിടേക്ക് തന്നെയാണോ വന്നത്? അതെ, ഇങ്ങോട്ട് തന്നെ വന്നത്. അയ്യോ പ്രിയാജി, നിങ്ങൾ ഇവിടേക്ക്, ഞാൻ ബാക്കിൽ നോക്കിയിട്ട്. അച്ഛ സൂക്ഷിച്ചേ. അതെ, അമ്മ ഇന്ന് ഈ നേരത്തെ ഇവിടെ വന്നേ? അതെ, ഉറങ്ങിക്കിടന്നപ്പോ ഒരു ശബ്ദം കേട്ടു, അതുകൊണ്ട് നോക്കാൻ ഇറങ്ങിയതാ ഞാൻ. അപ്പോഴാ കള്ളനെ ഈ അടുക്കള കണ്ടത് ഞാൻ. ഞാൻ അടുക്കളയിലേക്ക് വന്നപ്പോ എന്നെ തള്ളി ചവിട്ടിട്ട് അവൻ ഓടിക്കളഞ്ഞു. ശരിയാ, അടുക്കള വാതിൽ തുറന്നെടുക്കായിരുന്നു. കണ്ടില്ലേ, സുധേട്ടൻ പറഞ്ഞത് കേട്ടില്ലേ? ഇപ്പൊ വിശ്വാസമായില്ലേ ഞാൻ പറഞ്ഞത്? ഇവിടെ കള്ളൻ കേറി.
എന്നിട്ട് മമ്മി എന്താ ചെയ്ത? എന്നെ കണ്ടതോടെ അടുക്കള വാതിൽ വഴി അവൻ ഓടി രക്ഷപ്പെട്ടു. മമ്മിക്കൊന്നും പറ്റിയില്ലല്ലോ. ഇല്ല, എനിക്കൊന്നും പറ്റിയില്ല. അമ്മ, അവനെ കണ്ടോടനെ പിടിച്ചു നിർത്താതെന്താ? എടി, അതിനു മുമ്പ് അവൻ ഓടിക്കളഞ്ഞില്ലേ? ആ മതി മതി മതി, എന്തായാലും വന്നവൻ കണ്ട വഴി ഓടിയില്ലേ, ഇനി നമ്മൾ സൂക്ഷിക്കണം. കാലമൊത്ത നല്ലതല്ല. അതെ, നിങ്ങൾ അടുക്കള വാതിൽ അടച്ചായിരുന്നു. അതൊക്കെ ഞാൻ അടച്ചു. ബാ ബാ ഇങ്ങോട്ട്. മക്കളെ, ഇനി കിടക്കുമ്പോ മുറിയുടെ ഡോർ നന്നായിട്ട് അടയ്ക്കണേ. നിങ്ങൾ എന്തോ മനുഷ്യനെ നോക്കിക്കൊണ്ട് നിക്കുന്നേ. വാ, വന്നോട് ഉറങ്ങ്. നീ പോയിക്കോ, ഞാനൊന്ന് നോക്കിട്ട് വരാം. പോക്കോ. എന്നാലോ കള്ളൻ ഇതെവിടെ പോയി? വിളിക്കുന്നതിന് മുൻപ് രണ്ടു വട്ടം ആലോചിക്കണം. ഡി കെ വേണ്ടെന്ന് വെച്ച് ദാനം നൽകിയതാ നമ്മൾ ആരും അറിയാതെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അതൊന്നും കാര്യമാക്കണ്ട, ചേച്ചി വിളിക്ക. വിളിക്കാം. ഹലോ, ആരാ? ഞാൻ മായ, അമരാവതിയിൽ നിന്ന്. എന്താ കാര്യം? കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ? അറിയാത്തോണ്ടല്ലേ ചോദിച്ചു. നിങ്ങൾക്ക് ഇത്രയ്ക്ക് പ്രായമായില്ലേ, എന്നിട്ടും നാണക്കിടന്ന വാക്കിന്റെ അർത്ഥം ഇതുവരെ അറിയില്ലേ? ഇവിടുന്ന് കൊണ്ടുവന്ന സ്വർണാഭരണങ്ങളും സാരിയും ഒക്കെ നിങ്ങളങ്ങ് സ്വന്തമാക്കാൻ തീരുമാനിച്ചോ? ഒരുപാട് വിലപിടിപ്പുള്ള സ്വർണവും തുണികളുമാ അവിടെ ഉള്ളത്. എത്രയും പെട്ടെന്ന് അതൊക്കെ തിരികെ അമരാവതിയിൽ എത്തിക്കണം. ഇല്ലെങ്കിൽ പോലീസിനെയും കൂട്ടി ഞാൻ അങ്ങ് വരും. രക്ഷിക്കാൻ ഇനി ഡി കെ ഉണ്ടാവില്ല, അറിയാലോ അത്. അതെ, നിങ്ങളുടെ ഒരു സാധനവും ഇവിടെ ആർക്കും ആവശ്യമില്ല. ഓഹോ, എന്നിട്ടെന്താ ഇതുവരെ അത് തിരികെ എത്തിക്കാത്തത്? എത്രയും പെട്ടെന്ന് തന്നെ അത് അവിടെ എത്തിക്കാം. എത്തിക്കണം, അല്ലാതെ കിട്ടിയത് ലാഭം എന്ന് കരുതി അലമാരിയിൽ വെച്ച് പൂട്ടരുതെന്ന് നിങ്ങളുടെ പെണ്ണും പിള്ളയോടൊന്ന് പറഞ്ഞേക്കണം. ആർത്തി മൂത്ത, ആ പെണ്ണും പിള്ള അതും അതിനപ്പുറമൊക്കെ ചെയ്യും. അതൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സാധനം കിട്ടിയാ പോരെ, അത് കിട്ടും, ഞാൻ കൊണ്ടുവരും. അയാള് തന്നെ എല്ലാം കൊണ്ടുവരാന്ന്. കൊണ്ടുവരട്ടെ. മായിച്ചി, അതെ, ആ ഓർണമെന്റ്സില് കുറച്ച് ഞാനും എടുത്തോട്ടെ. ഉണ്ടരുത്, ആദ്യം അയാൾ കൊണ്ടുവരട്ടെ, പിന്നെ നോക്കാം. എന്താ അച്ഛനൊരു ടെൻഷൻ പോലെ? സുഖമില്ലേ? അതൊന്നും അല്ല മോളെ, ഇന്നലെയും ഞാൻ പറഞ്ഞതാ ആ സ്വർണ്ണമൊക്കെ തിരിച്ചു കൊടുക്കണമെന്ന്. നിന്റെ മമ്മിയെ സമ്മതിച്ചില്ല. ഇപ്പതേ അവരാ അമരാവതിയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. ആ മൂത്ത മരുമോളില്ലേ മായ, അവനി പറയാനൊന്നുമില്ല.
മോളെ, എത്രയും പെട്ടെന്ന് അവരുടെ സാധനം നമുക്ക് തിരിച്ചു കൊടുക്കണം. അത് വേണോ അച്ഛാ? ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം വരും മുമ്പ് നമുക്ക് അത് തിരിച്ചു കൊടുക്കണം. എന്ത് തിരിച്ചു കൊടുക്കുന്ന കാര്യം നിങ്ങൾ പറയുന്നേ? അമരാവതിയിൽ നിന്ന് തന്ന ആ സ്വർണവും വസ്ത്രങ്ങളും തിരിച്ചു കൊടുക്കണം. ഇനി അത് നമ്മുടെ കൈവശം വരുന്ന അത് വലിയ നാണക്കേടായി മാറും. മമ്മി, ഇത് നിസ്സാരമല്ല. അവരിനിയും പോലീസിനെ കൊണ്ടുവരും. നാട്ടുകാരറിയും മുമ്പ് എല്ലാം അങ്ങ് തിരിച്ചു കൊടുക്കണം. നിങ്ങൾ ആരെയായി ഭയക്കുന്നത്? അത് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആശാലതെ, മര്യാദയ്ക്ക് നീ പറയുന്നതനുസരിക്ക് അത് തിരിച്ചു കൊടുത്തേ പറ്റൂ. ചെല്ല്, ആ ആഭരണങ്ങളൊക്കെ എടുത്തോണ്ട് വാ. നീ അല്ലേ അതൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. അല്ല, അത് പിന്നെ ഞാൻ പറയുന്ന ഒന്ന് കേക്ക് മനുഷ്യ. എനിക്ക് ഇനി ഒന്നും കേൾക്കണ്ട. വാ, മുറിയിലേക്ക് വാ. വരാനല്ലേ പറഞ്ഞു. ഞാൻ ഇപ്പൊ തന്നെ കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം. നിങ്ങൾക്ക് ഇത് എന്തിനാ കേടാ മനുഷ്യ? അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ട്. അല്ലെങ്കിലേ വരാൻ പോകുന്ന പോലീസ് ആയിരിക്കും. അത് വേണോ? നോക്കിക്ക്, അത് പെട്ടിയെടുക്ക്. തുറക്ക്. നിന്നോടല്ലേ പറഞ്ഞു തുറക്കാൻ. എടുക്ക്. അയ്യോ, നോക്ക്. അയ്യോ, ഇതിനകത്തിരുന്ന സ്വർണ്ണമൊക്കെ ഇവിടെ. ഈശ്വര, ചാതിച്ചല്ലോ. അയ്യോ, കാണുന്നില്ലല്ലോ. നീ ആ കട്ടിന്റെ അടിയിലോട്ട് നോക്കി, താഴോട്ട് നോക്ക്. ഇല്ല, ഞാൻ ഇതിനകത്ത് തന്നെ സൂക്ഷിച്ചു വെച്ചിരുന്ന. ഈശ്വര, ഇതെവിടെ പോയി? ഞാൻ ഇനി അവരോട് എന്ത് സമാധാനം പറയും? അയ്യോ, നിങ്ങൾ എന്താ മനുഷ്യ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിക്കുന്നേ? എന്താ മമ്മി? അവര് തന്ന സ്വർണം ഒന്നും കാണുന്നില്ല. ജ്യോതി, മമ്മി, മമ്മി ഒന്ന് ഓർത്ത് നോക്ക്, വേറെ എവിടെയെങ്കിലും എടുത്ത് വെച്ചോന്ന. ഇല്ല, ഞാൻ ഇതിനകത്ത് തന്നെയാ വെച്ചിരുന്നത്. ഇതിനകത്തുണ്ടോ? ഇന്നലെ കേറി കള്ളം കൊണ്ടുപോയതാ. അയ്യോ, ഇനിയിപ്പൊ എന്ത് ചെയ്യും? ആശാലതേ, നിന്റെ കള്ളത്തരം ഇതിൽ കാണിക്കരുത്. അപ്പൊ ഞാൻ പറയുന്ന നിങ്ങൾക്ക് വിശ്വാസമില്ലേ? ഇല്ല, നിന്നെ എനിക്ക് തീരെ വിശ്വാസമില്ല. സാരിയോടും സ്വർണത്തോടുള്ള നിന്റെ ആർത്തി എനിക്കറിയാവുന്നല്ലേ. തന്ത്രപൂർവം നീ അതെവിടെയോ ഒളിപ്പിച്ചു വച്ചിരിക്ക. അഭ്യാസം കാണിക്കാതെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നിടത്ത് അത് പോയി എടുത്തോണ്ട് വാടി. പാശി പിടിക്കല്ലേ മമ്മി. മമ്മി ഒന്നുകൂടെ ഒന്ന് ഓർത്ത് നോക്ക്. ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? എന്റെ ഈശ്വര, ആ കള്ളൻ. സുധേട്ടാ, ഇതാ കള്ളം കൊണ്ടുപോയതാ, ഉറപ്പാ. എന്റെ ഭഗവതി, ആ സ്വർണം മുഴുവനും കൊണ്ടുപോയ കള്ളന്റെ തലയിൽ ഇടിച്ച് വീഴണേ. അച്ഛാ, നമുക്ക് പോലീസിൽ പരാതി കൊടുത്താലോ? അയ്യോ, എന്താ എന്താ മമ്മി? വേണ്ട, പോലീസിലൊന്നും അറിയിക്കണ്ട. അതെന്താ? ഇനി ആ കള്ളനെ എവിടുന്ന് കിട്ടാനാ? പോലീസ് വന്ന പിന്നെ നാട്ടുകാരറിഞ്ഞു നാണക്കേടാവും. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സുധേട്ടാ കള്ളം കയറിയതാണെന്ന്? അത് ഇതിനായിരുന്നു. നീ പറഞ്ഞ കള്ളന്റെ കഥ എനിക്ക് ഇതുവരെ അങ്ങോട്ട് ദഹിച്ചിട്ടില്ല. അത് മാത്രമല്ല, ഇന്നലെ രാത്രി ഇവിടെ എല്ലാവരും നോക്കിയിട്ടും ഞങ്ങൾ ആരും കള്ളനെ കണ്ടില്ല. ആ കള്ളൻ നീ തന്നെ ആയിരുന്നെന്നാ എന്റെ സംശയം. അയ്യോ, എന്റെ ഭഗവതി, എന്നെ സംശയിക്കുന്നത് കണ്ടില്ലേ? നിരപരാധിയായി എന്നെ കള്ളിയാക്കല്ലേ സുധേട്ട. മമ്മി, ഇത് നിസ്സാര കാര്യമല്ല കേട്ടോ. തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ആകെ പ്രശ്നാവും. കള്ളം കൊണ്ടുപോയി ഞാൻ എന്ത് ചെയ്യണം? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദക്ക് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്വർണ്ണം എടുത്തോണ്ട് വരുന്നതാ നല്ലത്. ഇന്ന് നാടകം കളിക്കുന്നു. അയ്യോ,
നീ പറയുന്നത് കേട്ടില്ലേ? നിങ്ങൾ എല്ലാവരും കൂടി എന്നെ ഇങ്ങനെ സംശയിച്ച ഞാൻ വല്ല കടുങ്ങുകയും ചെയ്യും. എന്നെ പരീക്ഷിക്കല്ലേ എന്റെ ദേവി. മര്യാദക്ക് പോയി സ്വർണം എടുത്തിട്ട് വാ. ഞാൻ എടുത്തിട്ടില്ല എടുത്തിട്ടില്ല എടുത്തിട്ടില്ല. എനിക്കിനി ജീവിക്കണ്ട. അച്ഛ ഇനിയിപ്പോ എന്താ ചെയ്യാ? ഭഗവാനെ വിഘ്നേശ്വര, എന്നെ എല്ലാരും കൂടി കളിയാക്കാൻ നോക്കിയത് നീ കണ്ടില്ലേ? സ്വർണം ഞാൻ എടുത്തുപോലും. നീ ഇത് വിശ്വസിക്കുന്നുണ്ടോ? വല്ലവരുടെ സ്വർണം എനിക്കെന്തിനാ? സ്വർണം ഇടാൻ എനിക്ക് കുറച്ച് ആഗ്രഹമുണ്ട്. എന്ന് വെച്ച് വല്ലവരുടെ സ്വർണം ഞാൻ മോഷ്ടിക്കോ? ഏകദന്താ ഗജാനനാ, ഭഗവാനെ എന്നെ കള്ളിയാക്കാൻ ശ്രമിക്കുന്നവർക്ക് തക്കതായ ശിക്ഷ നീ കൊടുക്കണേ. ഇന്നലെ രാത്രി കള്ളം കയറിയത് എന്റെ കുറ്റമാണോ? കള്ളൻ സ്വർണം മോഷ്ടിച്ചോണ്ട് പോയതിന് എന്നെ കള്ളിയാക്കാൻ നോക്കുക? നീ ഇതൊന്നും കാണുന്നില്ലേ വിഘ്നേശ്വര? അവരോടൊക്കെ നീ തന്നെ ചോദിക്കണം. ഗജാനനം ഭൂതഗണാതിസേവിതം തുമിത്ത ജംബുഫലസാര ഭക്ഷിതം. അച്ഛൻ വിഷമിക്കണ്ട, നമുക്ക് ഒന്നുകൂടെ നോക്കാം. അവിടെ നോക്ക്. ഇത് എവിടെ പോയി? കിട്ടിയില്ലല്ലോ മോളെ. ആ സ്വർണം കാണാതായ ആകെ കുഴപ്പവും. അവർക്ക് നമ്മൾ എങ്ങനെ സ്വർണം തിരിച്ചു കൊടുക്കാനാ? ആലോചിച്ചിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കുക. എന്റെ ഈശ്വര, ഇനി അപ്പുറം നിങ്ങളുടെ മുറിയിൽ അങ്ങനെ കാണൂ. നോക്കാം. എന്റെ അഭിമാനം രക്ഷിക്കണേ. ഈശ്വര കാത്തോളണേ, ഭഗവാനെ കാത്തോളണേ. ഗജാനനാ, ഈശ്വര, ഭഗവാനെ, ഈശ്വര, ഞാനൊന്നും മോഷ്ടിച്ചിട്ടില്ല. എന്നെ കള്ളിയാക്കാൻ നോക്ക ഇവരെല്ലാരും കൂടി. എന്നെ രക്ഷിക്കണേ ഭഗവാനെ, കാത്തോളണേ. ഗജമുഖ, ഈശ്വര, കാത്തു രക്ഷിക്കണേ. പാർവതി നന്ദന, കാത്തോളണേ. കൈവിടരുതേ, കാത്തോളണേ ഭഗവാനെ. ഈശ്വര, ഈ വീട്ടിലിനി നോക്കാൻ ഒരു ഇഞ്ചി സ്ഥലം പോലും ബാക്കിയില്ലല്ലോ മോളെ. ആ അമരാവതിക്കാരോട് നമ്മൾ ഇനി എന്ത് സമാധാനം പറയും? മമ്മി പറഞ്ഞ പോലെ ഇനി ശരിക്കും ആ കള്ളൻ കൊണ്ടുപോയതാണെങ്കിലും അച്ഛാ? അങ്ങനെ ഒരു കള്ളൻ ഇതിനകത്ത് കയറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല മോളെ. അവള് വേറെ എന്തോ കണ്ടു പേടിച്ചതാ. പിന്നെ ആ സ്വർണം ഇതെവിടെ പോയി? ദൈവങ്ങൾ പോലും നമ്മളെ ചതിക്കുകയാണല്ലോ അച്ഛാ. ദൈവങ്ങൾ?